നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മാലിദ്വീപിനെ എൻ്റെ ചരിത്രത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. മാലിദ്വീപ് എൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് മാലയെന്നാണ് എൻ്റെ തലസ്ഥാനത്തിൻ്റെ പേര്. ഭാഷ ദിവേഹി, കറൻസി റുഫിയ. വിസ്തീർണം 296 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലക്ഷദ്വീപിന് തെക്കായി സ്ഥിതി ചെയ്യുന്നതാണ് മാലിദ്വീപ്. ഒരു മാല പോലെയാണ് മാലിദ്വീപിലെ കിടപ്പ്. 1200 ചെറിയ പവഴപ്പുറ്റുകളുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് 675 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് സ്ഥാനം. 200 ദ്വീപുകളിലെ ജനവാസമുണ്ട്. 12-ാം നൂറ്റാണ്ടോടെ മാലിദ്വീപിൽ ഇസ്ലാം മതമെത്തി. പിന്നീട് സുൽത്താൻ ഭരണമായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയ പോർച്ചുഗീസുകാർ 15 വർഷം മാലിദ്വീപ് ഭരിച്ചു. 1573 നാട്ടുകാർ ചേർന്ന് പോർച്ചുഗീസുകാരെ ഓടിച്ചു. തുടർന്ന് വന്ന വർഷങ്ങളിൽ പോർച്ചുഗീസ്, ഫ്രഞ്ച്, ബ്രിട്ടീഷ് എന്നീ രാജ്യങ്ങൾ മാലിദ്വീപിന് വേണ്ടി പോരാട്ടം നടത്തി. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണത്തിലായ മാലിദ്വീപ് 1965 ജൂലൈ 26 സ്വാതന്ത്ര്യം നേടി. പിന്നെ ഇവിടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണല്ല ഇവിടെ ഉള്ളത്. ഇതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റില്ല. ടൂറിസമാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാന വരുമാന മാർഗം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.